2.0 പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞാൻ തന്നെ ഇന്റർവ്യൂ വെച്ചേക്കാന്ന് പറഞ്ഞു ഓർത്തി കേട്ടോ. അപ്പം ഇന്നലെ കുറെ കമന്റ്സ് വന്നിട്ടുണ്ടായി ഇവരുടെ ചാനലിൽ. ഞാൻ എനിക്ക് വിട്ടു പോയി, എനിക്ക് എന്താ വിഷമം, എനിക്കൊരു വിഷമം ഇല്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ സ്റ്റാർട്ട്. അപ്പോ നാളെ അളിയൻ പോവാന്ന് പറഞ്ഞു, ഒരാഴ്ച കഴിഞ്ഞിട്ട് പോയാ എന്ന് പറഞ്ഞിട്ട് അളിയൻ കേൾക്കുന്നില്ല. അപ്പൊ ഇന്നലെ പോകാൻ വേണ്ടിയിരുന്നാണ്, അപ്പൊ ഞങ്ങള് ഇന്ന് പോകാൻ വേണ്ടിയിരുന്നാണ്. അപ്പൊ ഞങ്ങള് പിടിച്ചു നിർത്തിയതാണ്. അപ്പം ഇന്ന് നമ്മുടെ ഈവനിങ്ങില് കുറച്ച് വൈബ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്, കുറച്ച് നൈറ്റ് ക്യാമ്പിങ്ങും പരിപാടി എല്ലാവരും ചേർന്നിട്ട് കേട്ടോ. അതായത് നമ്മള് ഡക്കിനെ നമ്മള് എന്തോ ചെയ്യാ, റോസ്റ്റ് ചെയ്യുക, റോസ്റ്റ് ചെയ്യുക, അതിനുള്ള ഗ്രില്ലൊക്കെ ഗ്രില്ല് ചെയ്തെടുക്കാൻ പോകും കേട്ടോ. ഗ്രില്ല് ചെയ്യാൻ പോവാ, അമ്മ ചപ്പാത്തി ഉണ്ടാക്കി തരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അമ്മ ആണോ ഇത് പുറകിപ്പോണ്ട്. അപ്പൊ ഞാനും ശ്രീകുട്ടനും അലീനും ചേർന്നിട്ട് ഗ്രില്ല് ചെയ്യാൻ പോവാണ് കേട്ടോ. നമ്മുടെ ഇവിടുത്തെ തറാവ് തന്നെയാണ്, കാരണം എന്താ വെച്ചാൽ ഭയങ്കര മണമായി കേട്ടോ, ഭയങ്കര ശല്യമാണ്. ഞാൻ നോക്കാൻ വേണ്ടി കൊണ്ടുവന്ന, പക്ഷേ അങ്ങനെ നമ്മുടെ വീടിനും ഇങ്ങോട്ട് കയറി വരാൻ വേണ്ടി മണം കാരണം പറ്റുന്നില്ല, ആൾക്കാർക്ക് ബുദ്ധിമുട്ടുമായി തുടങ്ങി കേട്ടോ. അതുകൊണ്ട് പിന്നെ എന്നാ ചെയ്യാനാ. അപ്പൊ എന്തായാലും നമുക്ക് റോസ്റ്റ് അടിച്ചേക്കാം കേട്ടോ. ഭയങ്കര ടേസ്റ്റ് ആട്ടോ. നമ്മളാ ഇതിന് മുമ്പുള്ള പാത്തേനെ നമ്മള് ബിരിയാണി തന്നെ എടുത്ത് മേടിച്ച് കറി വെച്ചപ്പോ എന്റെ വായി വെള്ളം വന്നു. കറി വെച്ച ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പൊ നമ്മള് ഗ്രില്ലടിച്ച്, ഇതുവരെ ഞാൻ ധാരാളം ഗ്രില്ലടിച്ച് തന്നിട്ടില്ല. അപ്പം നമുക്ക് രണ്ടിടത്തിനെയും ഗ്രില്ലടിച്ചേക്കാം കേട്ടോ. രണ്ടിടത്തിനെയും ഗ്രില്ലടിച്ചേക്കാം. ഒരെണ്ണത്തിനെ ഗ്രില്ലടിച്ച് തികയോ അമ്മ? ഇല്ല ഇല്ല ഇല്ല. ഓ ശരിയാ, രാവിലെ അളിയൻ ഞങ്ങക്ക് മീനെ പിടിച്ചു തന്നു വിട്ടായിരുന്നു കേട്ടോ. നമ്മുടെ വെള്ളിലാങ്കണ്ട ഞാൻ നേരത്തെ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. വെള്ളിലാങ്കണ്ട അവിടെ നിന്ന് ഒരു മീനെ, രോഹുവിനെ അത്യാവശ്യം ഒരു മീഡിയം സൈസിനെ നമുക്ക് പിടിച്ചു തന്നിട്ടുണ്ടായി. അതിനോട് നമുക്ക് ഗ്രില്ല് ചെയ്യാം കേട്ടോ. അതെ, അപ്പൊ നമുക്ക് നമ്മുടെ വൈകിട്ടത്തെ കുറെ വിശേഷങ്ങളും അളിയും പോകുന്നതിന് മുമ്പുള്ള കുറച്ച് അളിയന്റെ കുറച്ച് കോമാളിത്തരങ്ങളും കുറച്ച് രസകരമായിട്ടുള്ള പോകാനുണ്ടോ. നല്ല രസമാട്ടോ, വിച്ചോണ്ടെ ഭയങ്കര വൈബാണ്. സമയം പോകുന്നതേ അറിയത്തില്ല, എന്തെങ്കിലും ഒക്കെ ഉള്ളതരങ്ങൾ പറയുന്നത് അവളെ ചിരിക്കട്ടോ. നല്ല രസമാണ് കേട്ടോ. അവ നേരെ നമുക്ക് നമ്മുടെ വീഡിയോയിൽ ഇടുവോ കേട്ടോ. രണ്ടുപേരുടെ സാഹസികമാണ് കേട്ടോ ഇത്. അഞ്ചാമത്തെ നുൽക്കമ്പിയാ കുഞ്ഞാഞ്ഞ, ഇതിന്റെ തന്നെ സെറ്റപ്പ് ആണോ അവിടെ? മറയ്ക്കാൻ വേണ്ടിട്ടുള്ള തകരം. ചൂട് നിലനിൽക്കണമല്ലോ, നമുക്ക് ഇതൊന്ന് പഴുത്ത് നിൽക്കുകയാണെങ്കിൽ പഴയ ഫ്രിഡ്ജിന്റെ സാധനം പോയത് കേട്ടോ, ഇയാളെ മാറിയത്. അപ്പം ഓട് വെക്കുന്നുണ്ട്, നമ്മളന്ന് സെറ്റ് ആക്കാൻ വേണ്ടിട്ടുള്ള പരിപാടി കേട്ടോ. ഇന്നിങ്ങാണത് ശരിയാക്കോ? ഇന്നിങ്ങാണിത് ശരിയാക്കോ? ഇപ്പൊ ശരിയാക്കി തരാം. അങ്ങനെ ശ്രീക്കുട്ടൻ അപ്പും കൂടെ സംഭവം റെഡി ആക്കിട്ടുണ്ട്. ഇത് മറ്റേ ഫ്രിഡ്ജിന്റെ ചെറിയ ബാഹുബലിയാണ് കേട്ടോ ആള്, ചെറിയ ബാഹുബലി. ആ മറ്റേ പായില്ലേ, ഇടുക്കിക്കാരുടെ ചെറിയ ബാഹുബലിയാണ് കേട്ടോ ആള്. അടുപ്പിന്റെ സെറ്റപ്പ് ചെയ്തോണ്ടിരിക്കുകയാണ് കേട്ടോ. ശ്രീക്കുട്ടനാണ് ഇതൊക്കെ ചെയ്യുന്നത്, വീഡിയോ എടുക്കുന്ന കേട്ടോ. രണ്ട് തർപ്പന്മാരും കൂടെ വന്നിട്ടുണ്ട് കേട്ടോ. ശ്രീക്കുട്ടനാണ് കേട്ടോ എല്ലാം. കാലിന് ഫുള്ള് വേദനയാ, ലെഗ് അടിച്ചിട്ട്. വീടേക്ക് മുന്നിൽ ഓടുന്ന എല്ലാം ചെയ്യുന്നുണ്ട്. മോനെ നീ ചെയ്യുന്നൊക്കെ വെറുതെ ആണാ. അവനാണ് കേട്ടോ അതെല്ലാം ചെയ്ത് സെറ്റ് ആക്കി. ഇല്ലാത്ത കാര്യങ്ങൾ പറയരുത്, ബ്ലഡി ഫോഴ്സ് ടിച്ചിട്ട് കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് താറാവിനെ പിടിക്കാൻ പോവാ അല്ലേ. ഇനി അടുപ്പിച്ച് ആരും ഉള്ള ആരെ ഫുള്ള് എടുത്തു. അപ്പൊ അടുപ്പ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ബയോ താറാവിനെ പിടിക്കാൻ പോവാ. കുഞ്ഞാഞ്ഞക്ക് ഓടാൻ പറ്റത്തില്ല, ലെഗ് അടിക്കുന്നവർക്ക് ജിമ്മിൽ പോകുന്നവർക്ക് അറിയാലോ എന്നൊക്കെ പറഞ്ഞ് ഫ്രണ്ടിൽ ലോക്ക് ലുക്കായിട്ട് പോകുന്നുണ്ട് കേട്ടോ എല്ലാം കൂടെ. ഹലോ, ഒരാള് ഓടി പിടിച്ചാലെന്നാണ് വേണ്ടേ. ആ മേളത്തെ സേവിയറിന്റെ ഒക്കെ താറാവ് അവിടെ നിപ്പുണ്ട്, അതിനെ പിടിച്ചാലോ. വേണ്ട, പെടലിക്കട്ട് അടി കിട്ടും. തുടങ്ങിയിട്ടുണ്ട്. പിടിക്കു 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 പിടിക്കു. ഇതിലേതിനെയാ പൂവനെയാണോ?
പോറണതിന് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്. ഓ വെള്ളത്തിൽ വീണപ്പോ അതിന്റെ ഒരു ഇത് കണ്ട, നിങ്ങൾ ഇതുങ്ങൾ വെള്ളത്തിൽ കയറത്തില്ല. പക്ഷേ വെള്ളത്തിൽ അങ്ങനെ സംഭവം കൈപ്പഴ കുഞ്ഞപ്പനും കുഞ്ഞപ്പന്റെ ദോസ്തും കൂടെ റെഡിയാക്കി. ആ തീരെ ചെറുതായി അല്ലേ ഇറച്ചി. പക്ഷെ ആള് ഭയങ്കര ജിമ്മനായിരുന്നു, ഉള്ളിലൊന്നും ഉണ്ടായില്ല. അളിയൻ നിന്റെ വക എല്ലാ പരിപാടി കാര്യങ്ങളൊക്കെ അറിയാട്ടോ. പണ്ടേ മുതല് അതുകൊണ്ട് ഞാൻ ഹാൻഡ് വെക്കേണ്ട ആവശ്യം വന്നില്ല. ഇവിടുത്തെ എന്തെങ്കിലും റോഡ് വരാൻ ഞാൻ കാത്തിരിക്കുകയാണ്. അമ്മോള് തൊട്ടി കിടന്ന് നല്ല ഉറക്കാട്ടോ. അതെ അവളെ എണീറ്റ അപ്പൊ നമുക്കറിയാം. ഇവിടെ ജനല് തുറന്നിട്ടേക്കും. പറയാണ്ട് താമസം അപ്പന്റെ അത്ര അവസ്ഥ കേട്ടോ. അതിന് ഒരു അത് കഴിഞ്ഞിട്ട് ഒരു രണ്ടാഴ്ച കഴിയാൻ മതിയേ. എന്താ ശ്രീ കുട്ടാ കേട്ടില്ല, കൈമ ബ്ലഡാ. മഞ്ഞൾ തേച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ വിഷാംശം ഒന്നുമില്ല എന്നാ. അങ്ങനെ അങ്ങനെ എന്തോ അല്ലേ, മഞ്ഞൾ മൊത്തം തേച്ച് നമ്മള് നല്ല വിഷരഹിതമാക്കുവാണ് കേട്ടോ. അതെ സിന്ധുമ്മ രാവിലെ ഇനി കഞ്ഞി കൊടുക്കുന്നത് നല്ല വിഷം കാണും. ഞാൻ കോഴിയുടെ ഡയലോഗ് വരുത്തതാ, പക്ഷെ ഞാൻ കുഞ്ഞാരിച്ചില്ല. ആ മുക്കിലിരുന്ന് നല്ല അടിയാണ് ആള്. അപ്പൊ എന്റെ മൂത്ത മകൻ രാവിലെ കൊടുത്തിട്ട് മീനാ കേട്ടോ, അപ്പൊ അതും കൂടെ ഗ്രില്ല് ചെയ്തു. രോഹു 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 പിള്ളേര് നിങ്ങൾക്കൊക്കെ പേരുണ്ട് സിദ്ധിക്കിട്ട് രോഹു എന്നൊക്കെ ഉണ്ടോ പേര് പറഞ്ഞ. പിന്നെ അതിന് വേണ്ടത് അമ്മ എടുത്ത് വെച്ച ഇഞ്ചി എടുത്തു വെച്ചിട്ടുണ്ട്, കരിവേപ്പില, വെളുത്തുള്ളി, ഇച്ചിരി മഞ്ഞപ്പൊടി, പിരിമുളകൊടി അല്ലെ, പിരിമുളകൊടി. പിന്നെ നമ്മുടെ സൂപ്പർ സാധനം ഇതാ മീൻ, ഇതാ മീൻ കേട്ടോ. ഇന്നത്തെ താരം ഇതാ രണ്ടിനും കൂടെ കേട്ടോ, താറാവിനും മീനും കൂടെ. ഗരം മസാല ഇടുന്നില്ല, ഗരം മസാല താറാവിന് മാത്രം. നമുക്ക് സെപ്പറേറ്റ് ഇച്ചിരി ഗരം മസാലയും കൂടെ ചേർക്കാം കേട്ടോ, ഇച്ചിരി കുരുമുളക് പൊടി. ഓക്കെ, അപ്പൊ ഇതെല്ലാം കൂടെ ഒരുമിച്ച് ചേർച്ചിട്ട് പേസ്റ്റ് ആക്കി. അപ്പൊ സിന്ധുമ്മ മൈലാഞ്ചി ഒക്കെ അരച്ച് കഴിച്ചിട്ടുണ്ട് കേട്ടോ. തല തേക്കാനാണോ കയ്യില് തേക്കാനാണോ? തേച്ച് കാണിക്കാൻ മോളെ. ഞാൻ ഒരു മുറി നാരങ്ങാനീര്, ഇപ്പൊ ഞാൻ ചെയ്യുന്നത് ഇതിനുള്ള കേട്ടോ, താറാവിനുള്ള ഒരു മുറി നാരങ്ങാനീര് അങ്ങോട്ട് ഒഴിച്ചു കുറ്റു കൊടുത്ത. കുഞ്ചൂസ് ഇവിടെ സിന്ധമ്മയുടെ കയ്യാളായിട്ട് നിൽപ്പുണ്ട് കേട്ടാ. ഉപ്പിട്ടു ഇങ്ങനെ ഇരിക്കണ കളർ ഇരിക്കുന്നെ. ശരിക്കും മൈലാഞ്ചി കളിക്കണം കൊണ്ട് കുരുമുളകിന്റെ, പച്ചക്കുരുമുളകിന്റെ. വാവ് ഉപ്പുണ്ടോ ചെക്ക് ചെയ്ത് നോക്കുക. ഇച്ചിരി കളർ ഇച്ചിരി കൂടെ വേണം, ഈ ചക്കളം പിരിമുളകൂടി കിട്ടും.
മീൻ ഇത്ര ഉണ്ടല്ലോ അമ്മേ അടിപൊളി കേട്ടോ. അപ്പൊ ഇത് പൊളിക്കും നമ്മള് തിന്നു മരിക്കും ഞങ്ങൾ. ഞാൻ എല്ലാം ചെയ്തോണ്ട് മടുത്തു പോയി കേട്ടോ. ഓ എന്താ പൊന്നു ശ്രീകോണ്ടി ഇല്ല അല്ലെങ്കിൽ കിട്ടിയാനെ കൊറച്ചുകൂടെ പിരിയമുളക് പൊടി അല്ലെ കളറിന് വേണ്ടിട്ട് എടാ പോടെ പണി അമ്മക്കില്ലോ ശരിക്കും കൊറോണ വന്ന് പിന്നെ അമ്മക്ക് ഉപ്പില്ല ഉപ്പില്ല രുചിയില്ല മണമില്ല ഒന്നുമില്ല സത്യമായിട്ടും കൊറോണ ആയപ്പോ അമ്മയ്ക്ക് കൊണ്ടുപിടിച്ച മണവും പുളിയും എല്ലായിരുന്നു. എന്തോ സ്നേഹം. ഓ അതെ അതെ ആങ്ങളെ എനിക്ക് എന്റെ ആട്ടുമാര് കടന്നുകൊണ്ട് വന്നാണ് കേട്ടോ. അവന്റെ വീഡിയോ ചാനൽ അത് കാണാം കേട്ടോ ആ ഇതിനകത്ത് കാണാം ഞാൻ. അപ്പൊ എന്തായാലും ആ അവന്റെ ചാനൽ നമുക്ക് കാണാം കേട്ടോ അവന്റെ ഫസ്റ്റ് വീഡിയോ കേട്ടോ. അതെ ഫസ്റ്റ് ഇതിപ്പോ മീൻ തയ്ക്കാനുള്ള ഇല്ലേ അതിന് വേറെ രണ്ട് മുട്ടയും കൂടെ അതിനകത്ത് കൊതി വിടാതെ നമ്മള് തന്നെ കഴിക്കുന്ന വയറിളകി മരിക്കും. എന്നെ ഫുഡ് ഉണ്ടാക്കില്ലോ അതുപോലെ തന്നെ ആരെങ്കിലും ഇങ്ങനെ ഇരുന്ന് കഴിക്കുവാന്ന് വെച്ചോ എനിക്ക് വിശന്നിരിക്കുവായിരിക്കും. അപ്പൊ ഞാൻ ഒരു 10 പ്രാവശ്യം വെള്ളം ഇറങ്ങിയിട്ടായിരിക്കും അവർക്ക് വിളമ്പി കൊടുക്കുന്നത് അങ്ങനെ ആയിപ്പോയി സ്വഭാവം. ഇവനെ സവോള ഇവനെ എടുത്തിങ്ങോട്ട് അത് ചെറുത് നോക്കാം ഇവനെ എടുത്തിങ്ങോട്ട് നോക്കും അതിങ്ങനെ കൊത്തിട്ട് അതായിട്ട് ഇങ്ങനെ നോക്കും. മറ്റവന്റെ ഞാൻ തുറന്ന് സെറ്റ് ആക്കി തക്കാളിയും തക്കാളിയും വെക്കാൻ വേണമെങ്കിൽ ഇവർക്ക് തക്കാളി ഇറങ്ങുന്നത് ഇഷ്ടമില്ലെന്ന് തോന്നും. തക്കാളി വെച്ചതല്ല ഓർഡർ ടേസ്റ്റ് തക്കാളി വെക്കുമ്പോഴാണ് ഞാൻ കണ്ടിച്ചില്ലായിരുന്നു. ഞാൻ കണ്ടില്ലെന്ന് കണ്ടിച്ചു കേട്ടോ. മീൻ കണ്ട പരട്ടി ഇവിടെ ഒരു പരിപാടി വെപ്പിച്ചുണ്ടായിരുന്നുണ്ടാക്കി അതുകൊണ്ട് ബാക്കി എല്ലാരും ഞാനും മാത്രമായി കേട്ടോ. ഇത് ഞാനില്ലേ അവളോട് പറഞ്ഞു മിണ്ടാ അത് പറഞ്ഞു പൈക്ക് ഭയങ്കര ഇഷ്ടാ മിണ്ടല്ലേ ഓരോടുത്ത് വേറെ ആരുടെ എന്നിട്ട് ഞാൻ പൊക്കെ വേണ്ട പകുതി കൊള്ളാം അവളോട് മാത്രമേ മിണ്ടുള്ളൂ. ഫ്രഷ് മീനാട്ടോ കിട്ടിയപ്പോഴേ വിളിച്ചു പറഞ്ഞു സാധനം എന്റെ മൂത്ത അളിയൻ എന്റെ ഞാൻ ഒന്നും തിന്നിട്ടില്ല ഉറപ്പാണോ
ഇനി തീ പിടിപ്പിക്കാൻ പോകുമ്പോ കൊറേ നേരമായി തീ പിടിപ്പിക്കാൻ പറയുന്നതാണ്. പോടാ 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 അല്ല പോ പോളിയാ പോളിയാ പോടാ 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 കുഞ്ഞളിയാ പോളിയാ ആദ്യത്തെ കനൽ കൊണ്ടിട്ട ആള് ശ്രീക്കുട്ടൻ അതാണ് എനിക്ക് അസുഖമൊന്നുമില്ല കേട്ടോ. കാലേ കാലത്തിൽ ഭയങ്കരമായിട്ട് അടിച്ചിട്ട് ഫൈനലി ശ്രീക്കുട്ടൻ ഇപ്പൊ അല്ലേലും ഒരു ഫയർമാൻ ആണ്. ചേട്ടാ അതിനകത്ത് ആ ചാക്കിനകത്ത് ഇഷ്ടം പോലെ ഇരിപ്പുണ്ടോ? വിറകാതിരിക്കുന്നേ അങ്ങനെ കൂട്ടി വെച്ചോ ചിരട്ടിട്ട് മൂളി ഒരു ക്യാമ്പ് ഫയറിന്റെ എന്റെ കണ്ണൊക്കെ കത്തിപ്പോയിന്നോണ്ട് ഒരാളുടെ മുടി ഒത്ത കത്തിപ്പിടിക്കും കേട്ടോ. അതെ ബുമ്മെന്ന് മനസ്സിൽ ചെയ്തുകൊണ്ട് മുടി ഒത്ത കത്തി കയറിയിരിക്കും. ഗ്രില്ലും വെച്ചല്ലേ ഇതിന്റെ മുകളിൽ ഡക്കിനെ വെക്കുക കോടമഞ്ഞില് ഒരാള് തീറ്റ മൈൻഡിലാണ്. ഞങ്ങൾക്കൊക്കെ കുറച്ച് തരാം അപ്പൊ നല്ല അടിപൊളിയായിട്ട് കത്താൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ചിരട്ടയൊക്കെ. ഇനിയിപ്പോ നല്ല കനലായി കഴിഞ്ഞിട്ട് നമ്മൾ ആ താറാവ് അങ്ങോട്ട് അതിനകത്തോട്ട് അങ്ങ് എടുത്തു കൊടുക്കും കേട്ടോ. എന്നിട്ട് അതിനെ അങ്ങോട്ട് നല്ല അടിപൊളിയായിട്ട് ആ തിരിച്ച് മറിഞ്ഞു കേട്ടോ അടിക്കട്ടെ. അപ്പൊ നല്ല അടിപൊളിയായിട്ട് കനലാവട്ടെ കേട്ടോ. എന്നിട്ട് നമുക്ക് ഈ ഗ്രില്ലൊന്ന് ശരിക്കും ഒന്ന് അടിപൊളിയായിട്ടൊന്ന് പഴുത്തു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ ആശാമാരെ എടുത്തു വെക്കാം കേട്ടോ. ശ്രീകോട്ടനെ ആദ്യം ഒന്ന് ഇരുത്തി നമുക്ക് ചൂടുണ്ടോ ഇതെല്ലാം നിന്നെ നോക്കിയാ പറയുന്നവൻ. പരസ്യമായിട്ട് വൃത്തിയോട് പറയുന്നു പാതി. അതാ ഒളി കേട്ടോ ഇതവിടെ ചിരി നിന്നിട്ടല്ലേ കേട്ടോ ഇതുവരെ അളിയുടെ ചിരി എന്നിട്ടല്ല അളിയാ അളിയാ ഇപ്പൊ അവന്റെ ചാൻസ് ആയി പോയി എന്താ ചെയ്യാ. അതെ 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 കൊറച്ച് കഴിയണേ തരാണോ നിനക്കിട്ട് അടിപൊളിയല്ലേ. ഇതിനകത്തോടെ നോക്കി ഒരു ലൈറ്റൊക്കെ ഇങ്ങനെ കുറഞ്ഞു വരുവാ കേട്ടോ. അപ്പം രാത്രിയിലെ ഈ ഒരു ഗ്രില്ലിങ് അടിപൊളിയായിരിക്കും അല്ലെ. നല്ല വൈബല്ലേ കേട്ടോ. ഇതിനകത്തോടെ നോക്കി ഇനി നല്ല ചൂടായി നല്ല ചൂടായിട്ട് വരുന്നുണ്ട് കേട്ടോ. നല്ല അടിപൊളി ചൂടായി വരുന്നുണ്ട്. അപ്പൊ ഇനി എടുത്തിരുന്ന ചിലപ്പോ ഫോണ് പൊട്ടിത്തെറിക്കും. അതുകൊണ്ട് ഞാൻ ഫോണ് മാറ്റിയേക്കുവാണേ. നമുക്ക് ഇനിയിപ്പം വെക്കുന്ന ഭാഗം ആണ് കേട്ടോ. തക്കാളി ഒരു സവോളയൊക്കെ അകത്ത് വെച്ച് നമ്മൾ തന്നിട്ടുണ്ട്. നല്ല ചൂടാട്ടോ ഇവിടെ നിൽക്കുമ്പോ ഒരു രക്ഷയില്ല. ഇവിടെ നിൽക്കുമ്പോ തന്നെ ഉണ്ടല്ലോ ആ ചൂട്. ഓ കൈ പൊള്ളു കേട്ടോ.
കണ്ടാ തന്നെ അറിയാം നല്ല ചൂടുണ്ട്. ആദ്യമായിട്ടാ ആ മീൻ കൂടെ നമുക്ക് സൈഡിൽ വെച്ചാലാ. ആ ഇത് ഉടച്ചു സൈഡിൽ. ഏയ് എന്ത് മടി കൂടെ പോ ഒന്നേ പിടിച്ചോറിക്കാന. മഴ കാല തന്നെ എന്നെ വിളിച്ച് അളിയൻ കൊണ്ടുപോയി വലിയ അളിയന്റെ മീൻ. അതെ റോഹു റോഹു. അപ്പൊ അത് നമുക്ക് എവിടെ വെക്കണ്ട ഇവിടെ അങ്ങോട്ട് നീക്കാതെ. ഭയങ്കര ചൂടാട്ടാ നോക്കുന്ന പോലെ ഒന്നല്ല ഭയങ്കര ചൂടാ അതിന്റെ ഉള്ളിൽ. ആ പാട്ടയും കൂടെ ഇരിക്കുന്ന കാരണേ കനലാണെന്നുണ്ടെങ്കിൽ ഒരു രക്ഷയില്ലാത്ത കനലായി പോയി. ഈ തക്കാളി സബോള വെച്ചിരുന്നത് ഞാൻ ഇത് ആദ്യമായിട്ടാണ്. ഞാൻ ഉത്തരവാദിയല്ല ഞാനല്ല ഞാനല്ല എടാ ഞാനല്ല ഞാനല്ല ഇതിനുത്തരവാദി ഞാനല്ല. അമ്മ കൊച്ചിന്റെ അടുത്താട്ടോ അതെ ഇത്രയും നേരം വേണ്ടി ഉണ്ടായിരുന്നല്ല അതിന് സഹായിച്ചാണ് കൂടി കയറ്റി വിട്ടു. എന്തായാലും അടിപൊളിയായിട്ട് ഗ്രില്ലാവട്ടെ അതിന്റെ ഇടയ്ക്ക് നമ്മുടെ കുറച്ച് പാട്ടുകളും കാര്യങ്ങളും ഒക്കെ. പിന്നണി ഗായിക ചെങ്ങനാശ്ശേരി പിന്നണി ഗായിക ആലപിക്കുന്നത് പുതിയ പൂച്ചക്കൂട്ടം വന്നിട്ടുണ്ട് നമ്മുടെ വീട്ടിലാണ്. നമ്മുടെ വീട്ടിലാട്ടോ ആ മുയലിന്റെ കൂടിന് മേളിൽ എപ്പോഴും കിടക്കുക. ഓട്ടയില്ല അല്ലേ ഇടുക്കിയിലെ നൈറ്റ് വൈ ബഡ്ഡി പൊടിട്ടോ. അതെ ആദ്യമായിട്ടാണ് ഇങ്ങനെ കേട്ടോ. ഞങ്ങളും ആദ്യമായിട്ടാ ജീവിതത്തിൽ ആദ്യമായിട്ടാ സ്വന്തമായിട്ട് ഗ്രില്ല് ചെയ്യുന്നത് അല്ലേ. ഞാൻ വന്നോണ്ട് അതിന്റെ ആ ഭാഗ്യം സെറ്റായില്ലേ. എന്ത് പറയണ കുഞ്ഞാലിയ ഒരുത്തി വന്ന് കരളടിച്ചു മാറ്റി തിന്നുവാട്ടോ. പുക ഇത്തിരി പൊങ്ങുന്നുണ്ട് പുകച്ചവേ ആവുമോ എന്നൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ. മീൻ പെട്ടെന്ന് പൊള്ളിപ്പോട്ടോ. എണ്ണയൊക്കെ തേച്ചതാണെങ്കിലും മീൻ അങ്ങോട്ട് പൊള്ളിപ്പോട്ടോ. ഒരു പിടുത്തമില്ല. മീന് വേവ് കുറവാണല്ലോ അതുകൊണ്ടായിരിക്കും. കരള് വന്നോടാ അത് അവള് തിന്നു കുഞ്ചു ദിവസം. എണ്ണയൊക്കെ ചാടാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നെയ്യൊക്കെ ഒരുക്കി ചാടാൻ തുടങ്ങിയിട്ടുണ്ട്. നെയ്യ് നമ്മൾ തൊലി പൊളിക്കുകയാണ് കേട്ടോ ഇത്. അതുകൊണ്ട് എങ്ങനെടാ സീക്കൂട്ടാ മീൻ്റെ അല്ല ഇതെങ്ങനെ ഉണ്ടെന്ന് നോക്കിയ കരള് നല്ല ചൂടായിട്ടൊരു പെട്ടെന്ന് അതിൻ്റെ അടുത്ത് മാറിപ്പോ ഒരു കൂളിംഗ് എഫക്റ്റ് ഒന്ന് ഇച്ചിരി വന്നിട്ട് കരള് അത് ചങ്കല്ലേ തിന്നു. ഓ അടിപൊളിയായിട്ടുണ്ട് എടുത്തിട്ടോ. ഏ പൊളിയല്ലേ നല്ല മണമുണ്ട്. ഇത് കുറച്ചുകൂടെ വേണം കേട്ടോ. എന്താ ശരിക്കും അത് തെറ്റ പാടോ. കരള് ചാലൂടെ ഒരു കയ്പുണ്ട്.
എന്നുണ്ട് പൊളിയല്ലേ മറിച്ച് മറിച്ചിടാല്ലേ കരൾ ഒന്നുകൂടി ചൂടാണോ പല്ല പൊട്ടി മീന്റെ പകുതി തിന്നു വന്നോ അവളവിടെ പോയിട്ട് അമ്മയോട് പറയാം മീന്റെ പകുതി ഞങ്ങൾ തിന്നു നീ കൈ വെച്ചാണോ പിടിച്ചേ കൈ പൊള്ളിയോ ചൂടില്ലേടാ നമ്മുടെ മീൻ ഏകദേശം ഒരു പരുവ ആയിട്ടുണ്ട് കേട്ടോ അത് മൊത്തം പിടിക്കുക അല്ലെങ്കിൽ മീൻ വേവ് കുറവാണല്ലോ ഡക്കിനേക്കാളും അപ്പൊ അത് റെഡി ആയിട്ടുണ്ട് അതേണ്ടേ ഏ അതെ അതെ അപ്പൊ ദേ സീക്കോട്ടൻ ഇവിടെ ഇലയൊക്കെ ഒന്ന് വാട്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ അതിനകത്തോട്ട് നമുക്ക് എടുത്തു നോക്കാം അത്യാവശ്യം ദശ അതേ തന്നെ ഇരുന്നുണ്ട് കേട്ടോ അങ്ങനെ വെച്ചേക്കാം ഓ പൊളി കേട്ടോ ഇത്തിരി ക്ലാരിറ്റി കുറവാണ് എന്തായാലും അകത്ത് കൊണ്ടുപോയിട്ട് കാണിക്ക കേട്ടോ അല്ലേ കാണിച്ച് ആ ഇത് പൊളി സാധനം ഒരു രക്ഷയില്ല കേട്ടോ അപ്പൊ എന്തായാലും അകത്ത് കൊണ്ടുപോയി നമുക്ക് ടേസ്റ്റ് ചെയ്യാം കേട്ടോ ഇതൊന്ന് ഡെക്കോഡ് ഒന്ന് റെഡി ആയിക്കോട്ടെ അപ്പൊ നമ്മുടെ ഗ്രില്ല് ഏകദേശം താറാവ് സെറ്റപ്പ് ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ മീനെടുത്ത് മാറ്റിയായിരുന്നു അതുകൊണ്ട് അടിപൊളി ആയിരുന്നു കേട്ടോ അത്യാവശ്യം ആക്കമൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മള് എടുത്ത് മാറ്റുവാണ് നേരെ ഒന്നര ചെറുപലി ഞങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയ കേട്ടോ വെന്തോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിട്ടേ വേറെ കൊതിയുണ്ടെന്നല്ല കേട്ടോ കൊതിയുണ്ട് ചുമ്മാ ടേസ്റ്റ് ചെയ്യാൻ അപ്പൊ തന്നെ ഇവിടെ നമ്മള് നല്ല അടിപൊളി കപ്പയും കപ്പയും ചുട്ടു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് നേരെ അകത്തോട്ട് കൊണ്ടുപോകാം കേട്ടോ അമ്മൂനെ ഒന്നും ഇറക്കിക്കൊണ്ട് വരുന്നില്ല കാരണം സന്ധ്യയായില്ലേ അപ്പൊ ഇതിനകത്തോട്ട് നമുക്ക് മാറ്റാല്ലേ അതിനകത്ത് മാറ്റി അതി മീനല്ലേ അടയ്ക്കുന്നേ അതി മീന അപ്പൊ ഇതിനകത്തോട്ട് മാറ്റാളിയാ അപ്പൊ നല്ല പൊള്ളിയായിട്ടുണ്ട് കേട്ടോ അപ്പൊ അതിൽ വെള്ളം വരുന്നുണ്ട് അപ്പൊ എന്തായാലും നമുക്ക് നമ്മുടെ ഇലക്കകത്തോട്ട് മാറ്റാം കേട്ടോ ഇത് തക്കാളി ആട്ടോ ഇതിന് പുറത്തിരിക്കുന്നത് അതും വെന്ത് അട്ടിപൊളിയായിട്ട് മൊത്തം അതിൻ്റെ രസവും അതിനകത്ത് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അതുപോലെ ഉള്ളിന് ഉള്ളിയും ഫുള്ളായിട്ട് വെന്തിട്ടുണ്ട് അപ്പൊ നല്ല അടിപൊളിയായിട്ട് ഇതാണ്ട് നല്ല ഗ്രില്ലായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എടുത്ത് നമുക്ക് മാറ്റാം അതിലോട്ട് എടുത്തോ ചൂടായിരിക്കും നോക്കിയെടുക്കേ പൊളി ചൂടില്ല അളി അവിടെ ഇല്ലേ അത്രല്ലേ ഉള്ളൂ അടിപൊളി പാത്രണ്ടോ വാ അതെടുവാ ഈ മീനിന്റെ പകുതി ആരാന്നേ തിന്നുങ്ങാണെ കൊന്നേ ഇതെന്തേ ആ മുടിയൊക്കെ പറിച്ചാൽ ചാരമാ മൊത്തം അപ്പൊ നമുക്ക് എന്തായാലും ടേസ്റ്റ് ചെയ്ത് നോക്കാം യെസ് ഇരിക്കൂ ഇരിക്കൂ അമ്മയുടെ നല്ല ചൂട് ചപ്പാത്തി റെഡി കേട്ടോ നല്ല കടയിൽ നിന്നൊക്കെ മേടിക്കുന്നുണ്ട് അല്ലേ നല്ല സോഫ്റ്റ് ആയിട്ട് സൂപ്പർ ആയിട്ട് പിന്നെ അല്ല പിന്നെ സത്യമായിട്ടും എന്തിയാ ഉണ്ടാക്കുന്നത് വേണ്ട ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പകുതി പരത്തിയത് ഞാനാട്ടോ അതിനകത്ത് എനിക്ക് വലിയ പങ്കില്ല കേട്ടോ ഇവർക്ക് ഇവർക്ക് മൂന്ന് പേർക്കാണ് പങ്ക് ഇവർക്ക് മൂന്ന് പേർക്ക് ഇന്ന് കുഞ്ചു വലിയ ചെന്നോണ്ട് അമ്മ ഞാൻ ചൂടാന്നൊക്കെ പറഞ്ഞിരുന്നു അമ്മ എന്റെ പൊന്നു പോണേ അവിടെ പോയിരുന്നു അവിടെ പിന്നെ എനിക്ക് വയ്യെന്ന് ഇരുന്നോളൂ
നല്ല മണമുണ്ട്. അവരുടെ മൂന്ന് പേര് അവര് ടേസ്റ്റ് ചെയ്യാൻ പോകണം കേട്ടോ. ടേസ്റ്റ് ചെയ്യാം, എന്നിട്ട് ഞങ്ങളുടെ മൂന്ന് പേരെ ടേസ്റ്റ് ചെയ്യുന്ന എടുക്കണം. അതിനിട്ട് എന്തേലും കുഴപ്പമുണ്ടോ അറിയില്ല. ഞാൻ നിന്നാ ഒരു നാരങ്ങയും കൂടെ പിഴിയാൻ പൊടി തന്നല്ലേ. വാവ് ശ്രീകുണ്ട കന്നടയിൽ അറിയാട മോനെ. നീയൊക്കെ അടിപൊളി അടിപൊളി എന്ന് പറയുന്നില്ലോ. എടേ ക്യാമറയുടെ ക്യാമറയുടെ രണ്ട് വെച്ചു രണ്ട് വെച്ചു. കുഞ്ഞുമാളെ വിളിക്കുന്നുണ്ട് മുത്ത്. ആമി അവിടെ കിടപ്പുണ്ട് കേട്ടോ. ഇവിടെ നിന്നാലെ കുക്കമ്പരും തക്കാളിക്കായും സർവ്വ സാധനം ഉണ്ട് കേട്ടോ. അവന്മാർക്ക് എല്ലാം ഇഷ്ടമാണ്. എനിക്ക് കുക്കമ്പറിന്റെ മണം ഒന്നും പിടിക്കത്തില്ല കേട്ടോ, അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസത്തെ കമന്റ് ഫുള്ള് ഞങ്ങള് സിന്ധുമേനെ ഹെൽപ്പ് ചെയ്യുന്നില്ലെന്നാണ് കേട്ടോ. ഞാനും കുഞ്ചുസും അത് നമ്മള് ഈ വീഡിയോക്കകത്ത് അങ്ങനെ എടുക്കുന്നില്ല നിങ്ങളല്ലേ. വീഡിയോ എടുക്കുമ്പോഴത്തേക്ക് ഞാൻ നിങ്ങളെ കൊറേ പേർക്ക് ഞാൻ കമന്റ് റിപ്ലൈ കൊടുത്തിട്ടുണ്ടെന്ന് അങ്ങനെ അല്ല കേട്ടോ. അങ്ങനെ അല്ല കേട്ടോ നോക്കണല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. നേരത്തേക്ക് ഇച്ചിരി കണ്ണടക്കാം, 90 ആകട്ടെ. ഗർഭിണിയല്ലേ അതൊക്കെ, ഇപ്പൊ ഒരു കണ്ണടക്കിയില്ല. സർവ്വത് ഇവന്മാരെ ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് നമ്മള് കഴിക്കാൻ പറ്റുമോ. പപ്പ ഇല്ല കേട്ടോ, പപ്പ വരാൻ സമയമായിട്ടില്ല. ചൂ പോലും ഞാനില്ലല്ലോ. കുക്കുംബർ എനിക്ക് പിടിക്കത്തില്ല, പക്ഷെ ക്യാരറ്റ് ഒക്കെ ഓക്കെ കുഴപ്പമില്ലായിരുന്നു. അച്ഛമ്മയും തൊത്തും ഭയങ്കര വാചകോടിയാ കേട്ടോ. രണ്ടു മാസം കഴിയട്ടെ എല്ലാ അച്ഛനും കിന്നൊക്കെ ചെയ്തു തരാം കേട്ടോ. നമുക്ക് ചിക്കൻ കാലൊക്കെ കടിച്ചു കൊടുക്കണം, ഇങ്ങനെ കൈ കൊണ്ട് പിടിച്ച് ഇങ്ങനെ കടിച്ചു കൊടുക്കണം. ഇങ്ങനെ പിടിക്കണ ഇഷ്ടം, ഇങ്ങനെ പിടിക്കണ ഇഷ്ടം. ഓക്കെ, അപ്പൊ ഞങ്ങളും കൂടെ കഴിച്ചിട്ട് ബാക്കി അമ്മ എന്റെ ബാക്കിയത് അതെ ഇവിടെ നിന്നാ കേട്ടോ. എന്റെ പൊന്ന്,
അതായത് വലിച്ചു പറിക്കാൻ ഭയങ്കര പാടാ കേട്ടോ. തെക്കേ ഭാഗം തെക്കേ കരണോ വടക്കേ കരണോ എന്തുപോലെ ഉഗ്രൻ ടേസ്റ്റില്ലേ അല്ലേ ഭയങ്കര കട്ടിയാ ഇവരുടെ വലിച്ചു വീസാക്കി ഉഗ്രൻ മറുപടി ചേട്ടാ പിടിച്ചോ ചേട്ടാ എനിക്ക് നമ്മുടെ കോഴിയുടെ പോലെ അല്ലല്ലോ ഇത്തിരി വ്യത്യാസം ടേസ്റ്റ് അടിപൊളിയായിരുന്നു ചേരുവയും കാര്യങ്ങളൊക്കെ എന്താ പറയാ അടിപൊളിയായിരുന്നു പിന്നെ നമ്മുടെ കൂടെ നിന്ന് അവസാനം വരെ ഉണ്ടായിരുന്നു അപ്പു ഉണ്ടായിരുന്നു പിന്നെ അതേപോലെ ശ്രീപുണ്ണുണ്ട് ഓരോ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവര് അതുകൊണ്ടാണ് ഞങ്ങൾ നമ്മുടെ കൊച്ചു ഇവിടെ ഇത്ര ഉള്ളത് കേട്ടോ. ആദ്യമായി തന്നെ വേഗം പോയി ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തേക്ക് കോണ്ടാക്ട് ചെയ്യാ ഞാൻ ശ്രീകുണ്ണ ഏൽപ്പിക്കുന്നതാണ് രണ്ടിനെയും കൂടെ ഒരു രക്ഷയില്ല കേട്ടോ. അപ്പൊ ഇതിപ്പോ വലിയൊരു പ്രശ്നമായിട്ട് വേറെ അതിനുപ്രായിട്ട് ഞങ്ങൾ വൈകിട്ട് പോയിട്ടെ. അപ്പൊ അടുത്തുള്ള ബെൽബണ്ണും കൂടെ ഇടിച്ചു പിടിച്ചിരുന്നു കേട്ടോ. പുതിയൊരു വീഡിയോ ഏട്ടാ.